ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തുടങ്ങി മുന്നോട്ട് പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മോട്ടിവേഷനും അതുപോലെ തന്നെ ഇതിലുള്ള സാധ്യത, ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങണം, 2021 വരുന്നത്, ആ ഒരു പുതുവർഷത്തിൽ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഇതേ വ്യക്തി 2020 ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവും, പുതുവർഷം ആരംഭിക്കുമ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ചാനൽ തുടങ്ങാണ്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ 2021 വരട്ടെ, എന്നിട്ട് ഞാൻ ചാനൽ തുടങ്ങാം എന്ന് പറയുകയും പിന്നീടും ഇതേ സ്ഥിതിയായിരിക്കും, 2022 വന്നിട്ട് ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടിരിക്കും. അങ്ങനെയല്ല, നമ്മൾക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് തന്നെ ചാനൽ തുടങ്ങുക. ഒരു കാരണവശാലും നാളേക്ക് എന്ന് പറഞ്ഞിട്ട് നീട്ടി വെക്കാതിരിക്കുക. കാരണം നാളെ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസരങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബില് ആയിരക്കണക്കിന് ആളുകൾ ഡെയിലി ചാനലുകൾ നിർമ്മിച്ച് ചാനലുകൾ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അവരുടേതായ ഒരു സ്ഥാനം, അതായത് യൂട്യൂബിൽ ഒരുപാട് എന്താ പറയുക, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ഒരു ജോലി മുഖാന്തരമാണ് നിങ്ങളുടെ വീട് കഴിയുക, വീട്ടിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക്, അതിൽ എന്തായാലും ജോലിക്ക് പോയാലേ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുകയുള്ളൂ, അതുപോലെ തന്നെ ജോലി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ ഒരു നിലപാടാണ്. അതേപോലെ തന്നെ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആ ജോലിയിൽ എത്രത്തോളം പ്രഷർ ഉണ്ടോ അത് ഇവിടെ കുറവാണ്. പ്രഷർ നിങ്ങൾക്ക് സ്വയമായിരിക്കും ഉണ്ടാകുക. ഒരാളും നിങ്ങളുടെ മേലെ അധികാരം സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ ബോസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിലാണ്, നിങ്ങളുടെ ഫ്രീഡം അനുസരിച്ചിട്ടാണ്. കാരണം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, അതിലുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ഒരാൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ചാനൽ മുന്നോട്ടേ പോകുന്നത്. ഇപ്പോൾ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന എൻ്റെ ചാനലിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഞാൻ വീഡിയോസ് ഇടുന്നു, നമ്മുടെ ഓഡിയൻസായ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന ഫാമിലി മുഴുവൻ കാണുന്നു. ഓക്കെ, ഇതിൽ ഒരുപാട് പേര് യൂട്യൂബേഴ്സ് കോർണർ മലയാളം ഫാമിലി ആയിട്ടുള്ളവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും കാണുന്നുണ്ടാവും. അപ്പൊ ഇതെന്താ വെച്ചാൽ, ഇതിപ്പോ ഞാൻ വീഡിയോസ് ഇടുന്നത് മുഖാന്തരമാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത്. ഇപ്പൊ ഞാൻ ഇടുന്നില്ല യൂട്യൂബ് ചാനൽ, ഞാൻ വീഡിയോസ് ഇടുന്നില്ല, ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ചാനലെ വേണ്ട എന്ന് എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇതെല്ലാ കാര്യവും എന്നിൽ ഉൾക്കൊള്ളിച്ചാണ്. കാരണം യൂട്യൂബ് ഒരിക്കലും പറയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ചാനൽ ഡിലീറ്റ് ചെയ്തത്. ഇപ്പൊ നമ്മളെ അറിയുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ മെമ്പർഷിപ്പ് ഒക്കെ ആയിട്ട് വന്നുള്ള ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ചാനൽ നിർത്തി, എന്തുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത് എന്ന് അവർ ചോദിക്കും. അവരോട് റീസൺ പറഞ്ഞാൽ അത് അതോടെ കഴിയും. പക്ഷെ ഇതെല്ലാം ഒരു ക്രിയേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ബോസും ഈ ഒരു എന്താ പറയുക, യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാ അധികാരവും ആ ക്രിയേറ്ററിൽ നിഷിദ്ധമാണ്. അപ്പോൾ മറ്റുള്ള ജോലിക്ക് നിങ്ങൾ പോയില്ലെങ്കിൽ, ലേറ്റ് ആയാൽ, എന്തെങ്കിലും കാരണവശാൽ എനിക്ക് വരാൻ പറ്റില്ല, എല്ലാ കാരണവും കാണിക്കണം. ചിലപ്പോൾ എന്തെങ്കിലും ജോലിയിലൊക്കെ ആണെങ്കിൽ ലീവ് ലെറ്റർ കൊടുക്കണം, ഇന്ന കാരണമാണ് എന്ന് പറഞ്ഞിട്ട് ബോസിനോട് പറയണം, അതിനുള്ള അന്നത്തെ ദിവസത്തെ ആ ഒരു വേതനവും കട്ട് ചെയ്യുന്നതായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വളരെ ഫ്രീഡമാണ്. ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എന്നല്ല, ഇതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. നിങ്ങളൊരു ജോലി ഉണ്ടെങ്കിൽ, നിങ്ങളൊരു പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരിക്കലും ജോലി കളഞ്ഞിട്ടും സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിപ്പ് നിർത്തിയിട്ടും ഒരിക്കലും വരരുത്. നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങളിപ്പോൾ ഒരു ജോലിയുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് അധികരിച്ച് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ചെയ്യാനുള്ള ആ ഒരു നിങ്ങൾക്ക് സ്വയം തോന്നും, എനിക്കിതിൽ ഫുൾ ടൈം ആയിട്ട് ഇരിക്കണം, ഇരുന്നാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഫുൾ ടൈം ആയിട്ട് ഇരുന്ന് എനിക്കിതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിൽ സാധ്യതയുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് വേണം ഇതിൽ ഫുൾ ടൈം ഇരിക്കാൻ. ഒരു കാരണവശാലും ജോലി കളഞ്ഞിട്ട് ഇതിൽ വരരുത്. കാരണം ഇത് ഓൺലൈൻ മീഡിയയാണ്, നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉള്ള ജോലി കളയരുത് എന്ന് തന്നെ എപ്പോഴും പറയുള്ളൂ. അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിപ്പിൽ മുൻഗണന കൊടുക്കുക. കാരണം പഠിപ്പ് കഴിഞ്ഞാലും അവർക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോം ഒക്കെ വരുന്നതായിരിക്കും. പക്ഷേ യൂട്യൂബിൽ നിങ്ങൾ എന്തായാലും ഒരു ചാനൽ തുടങ്ങുക. കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ സെർച്ച് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്തിട്ടാണ് വരിക. ഒരു മൊബൈൽ വാങ്ങണം, അപ്പോൾ അതിൻ്റെ ആ ഒരു മൊബൈലിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ച് സെർച്ച് ചെയ്യും. അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോ വരും, അതിന് സാറ്റിസ്ഫൈഡ് ആയിട്ട് അദ്ദേഹം ആ മൊബൈൽ വാങ്ങണോ അങ്ങനെ ചിന്തിക്കും. അതേപോലെ തന്നെ വല്ല കോമഡി, നമ്മുടെ മൂഡിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഒരു കോമഡിയാണ് കേൾക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിലൊരു കോമഡി മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മലയാളത്തിലുള്ള കോമഡികൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ എന്തൊരു സംശയം വന്നാലും നമ്മൾ പെട്ടെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസിൽ ടാഗ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുക്കണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസും ഓഡിയൻസിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ടാഗ്, ടൈറ്റിൽ ഇതെല്ലാം വെച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും ഇതിൽ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസ് ആണെങ്കിലും വീണ്ടും വീണ്ടും കാണാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ ചാനൽ തുടങ്ങിയതും 10-15 വീഡിയോസ് ഇട്ടിട്ട് എൻ്റെ ചാനൽ ഗ്രോ ആവുന്നില്ല, എനിക്ക് വ്യൂസ് വരുന്നില്ല, ഞാൻ ഇനി ആരോടെങ്കിലും പ്രൊമോഷൻ ചോദിക്കട്ടെ, മറ്റുള്ളവരോടൊക്കെ പ്രൊമോഷൻ ചോദിച്ചിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിൽ മുന്നേറാൻ സാധിക്കില്ല. പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന നമ്മുടെ ചാനലിൽ ഒരുപാട് ഫ്രീ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു മോട്ടിവേഷനാണ്, അവർക്ക് ചാനൽ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷനും, അത് പ്രകാരം അവർ ചാനലിൽ കൂടുതൽ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം, അവർക്ക് വ്യൂസൊക്കെ അധികരിക്കുമ്പോഴും അവർക്ക് ഓഡിയൻസ് കൂടുമ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും എൻ്റെ വീഡിയോ ക്വാളിറ്റി കൂട്ടണം, എൻ്റെ ഓഡിയോ ക്വാളിറ്റി കൂട്ടണം, എനിക്ക് ഇങ്ങനെ ചെയ്താൽ പോരാ എന്നെല്ലാം തോന്നൽ വരണമെങ്കിൽ അവർക്ക് കുറച്ച് മോട്ടിവേഷൻ കിട്ടണം. ഇത് തന്നെയാണ് നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന ഈ ചാനൽ വഴി എല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുന്നത്. കാരണം നിങ്ങൾ ചാനൽ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഏതൊരു ജോലിയിലിരുന്നാലും നമ്മുടെ ബോസ് നമുക്കൊരു ഇന്റർവ്യൂ പോലെ വട്ടത്തിൽ ഇരുന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരുമ്പോൾ, ഒരു മോട്ടിവേഷനായിട്ട് പറഞ്ഞു തരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഉത്സാഹം വരും, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എനർജി വരും, ആ ഇന്ന ടാർഗറ്റ് എനിക്ക് തീർക്കണം. അപ്പോൾ ഈ ബോസ് പറയുന്നതിൻ്റെ ആ ഒരു മോട്ടിവേഷൻ സ്പീച്ചിലായിരിക്കും അവർക്ക് ആ മനസ്സിലൊരു ആവേശം വരിക. അത് തന്നെ ഇവിടെ ഉണ്ടാണ് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന നമ്മുടെ ഫാമിലി വഴി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഓരോ മോട്ടിവേഷൻ കൊടുക്കുന്നത് അവർക്ക് ഉള്ളിലുള്ള അവരുടെ സ്കില്ല് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് സ്കിൽസ് പുറത്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിവുണ്ട്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്, എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്. ആ കഴിവ് കണ്ടെത്തി അവർ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിജയിക്കും. 10-15 വീഡിയോസ് ഇട്ടു വ്യൂസ് വരുന്നില്ല എന്നിട്ട് പ്രൊമോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് മറ്റുള്ള ചാനലുകളുടെ പിന്നാലെ പോകുമ്പോൾ ആ ചാനലുകാർ ആ ഒരു വീഡിയോ വിസിറ്റ് ചെയ്യുമ്പോൾ അതിലൊരു കണ്ടന്റ് ക്വാളിറ്റി ഇല്ല, വീഡിയോ ക്വാളിറ്റി ഇല്ല, ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചാനലും പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കില്ല. നിങ്ങളുടെ കഴിവ് നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും, ആ ഒരു കഴിവ് നിങ്ങൾ കൊണ്ടുവന്ന് യൂട്യൂബിൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. കണ്ട വീഡിയോസൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വീഡിയോസ് 10-15-50 എണ്ണമൊക്കെ ഇട്ടാലും നിങ്ങളുടെ വീഡിയോസ് ചാനല് ഗ്രോ ആവുന്നതല്ല, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രയത്നിക്കണം. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ക്രൈറ്റീരിയ കൊടുക്കുന്നത് 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവേഴ്സും ആക്കണം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങൾ ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഇതിൽ ഒരുപാട് പഠിച്ച് പഠിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്രൈറ്റീരിയ കൊടുക്കുന്നത്. ഈ ക്രൈറ്റീരിയ കടമ്പ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, എങ്ങനെ ടൈറ്റിൽ വെക്കണം, എങ്ങനെ തമ്പനിയിൽ വെക്കണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച് ഒരു വിധം ഏകദേശം ഒരു 8-ാം ക്ലാസ് പാസ്സായ ഒരു വ്യക്തിനെ പോലെയാവും. അപ്പോൾ 10-ാം ക്ലാസ്സും അതിൻ്റെ അപ്പുറവും ക്ലാസ്സൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ച് പഠിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോഴും മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സ് ഉള്ള ആളുകളായിക്കോട്ടെ അവരെല്ലാം ഇപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വീഡിയോ എഡിറ്റിങ് എല്ലാം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏത് പുതിയതായിട്ട് വരുന്ന ഏതൊരു വ്യക്തിക്കും പെട്ടെന്നൊന്നും എഡിറ്റിങ്ങോ തമ്പനിയിൽ വയ്ക്കാനോ ഇതൊന്നും അറിയില്ല. എല്ലാവരും ഇപ്പോൾ മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സ് ഉള്ള എല്ലാവരും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ സുജിത് ഭക്തൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയും മുമ്പ് വെറും സ്ക്രീൻഷോട്ട് മാത്രമായിട്ടുള്ള ആ ഒരു വീഡിയോ പ്ലേയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യണതും, അദ്ദേഹം നന്നായി പഠിച്ചു. അങ്ങനെ തന്നെയാണ് എല്ലാവരും, ഇപ്പോൾ മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സും വ്യൂസും ഉള്ള ഒരു ചാനലാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവർക്കും നിങ്ങളെന്ന വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും വലിയൊരു യൂട്യൂബർ ആവും. അപ്പോൾ നിങ്ങളുടെ വീഡിയോസും ഇതുപോലെ മറ്റുള്ളവർ പറയും ഇന്ന വ്യക്തി ആദ്യം ഇട്ട വീഡിയോ ഇതുപോലെയായിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ നോക്കൂ എത്ര ക്വാളിറ്റിയാണ് എത്ര. അതെന്താണ്, നിങ്ങൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഇതിൽ ഒരുപാട് കഴിവുള്ള വ്യക്തികളായി മാറുകയാണ്. ഇവിടെ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുകയാണ് എങ്ങനെയൊക്കെ എൻ്റെ വീഡിയോ ക്വാളിറ്റി കൂട്ടണം, എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് പോപ്പപ്പ് വെക്കണം, സബ്സ്ക്രൈബ് ബട്ടൺ എങ്ങനെ വെക്കണം, എങ്ങനെ വീഡിയോയിൽ അവതരിപ്പിക്കണം, എങ്ങനെ പറയണം, എല്ലാ കാര്യങ്ങളും നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ തുടക്കത്തിൽ സാധിച്ചില്ലെങ്കിലും പിന്നീട് നിങ്ങൾ ഓരോ കാര്യം പഠിച്ചു വരിക വഴി നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നാളേക്ക് എന്ന് വെക്കാതെ ഇന്ന് തന്നെ ചാനൽ തുടങ്ങുക, ഓക്കെ. അതുപോലെ തന്നെ യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഫോളോവേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പരിചയപ്പെടുത്താം, ഫേസ്ബുക്ക് പരിചയപ്പെടുത്താം, അതിലെല്ലാം നിങ്ങൾക്ക് എന്താണ് ഫോളോവേഴ്സ് അധികരിപ്പിക്കാൻ കഴിയും. നിങ്ങൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങുക. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം നിങ്ങളുടെ ക്വാളിറ്റിയുള്ള കണ്ടന്റ് മുന്നോട്ട് കൊണ്ടുവന്ന ശേഷം നിങ്ങൾക്ക് ഇന്നപോലെ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഏതൊക്കെ തരം സോഷ്യൽ മീഡിയ വേറെ പ്ലാറ്റ്ഫോം ഉണ്ടോ അതെല്ലാം പരിചയപ്പെടുത്തി അതിൽ ഫോളോവേഴ്സ് വർദ്ധിപ്പിക്കാൻ കഴിയും. അതേപോലെ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ഷോപ്പോ അല്ലെങ്കിൽ സാരീസോ, ഇപ്പോൾ ബ്യൂട്ടി ചാനലൊക്കെ ആണെങ്കിൽ അവർക്ക് ബ്യൂട്ടി പരമായിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം സെയിൽ ചെയ്യാൻ അവർക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി പറ്റുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ചാനൽ തുടങ്ങിയതേ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ, അവരുടെ സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരു അദ്ദേഹം
ഒരു പേപ്പർ മിഷീന്റെ പേപ്പർ നിർമ്മാണ മിഷീൻ പരമായിട്ട് അദ്ദേഹം എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മിഷീൻ വിതരണവും പേപ്പർ ബാഗ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു എല്ലാ കാര്യങ്ങളും ആ ഒരു ചാനലിൽ അടങ്ങിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ബിസിനസ് പരമായിട്ട് മാത്രം ഈ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് വ്യക്തികൾ, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതുപോലെ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള ആളുകൾ സെർച്ച് ചെയ്ത് വരിക വഴി നമ്മുടെ വീഡിയോസിന് ഏറ്റവും വ്യൂസ് കിട്ടുകയും അതിലൂടെ ഏർണിങ്സും അതേപോലെ തന്നെ ബിസിനസ് ആണെങ്കിൽ അതൊരു ഡെവലപ്മെന്റും ആവുന്നതായിരിക്കും. പിന്നെ യൂട്യൂബിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം തന്നെ ചടപടാന്ന് പറയാൻ കഴിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റിങ്ങിലോ ഒക്കെ മിസ്റ്റേക്ക് വരും, പറയുന്ന കാര്യത്തിലൊക്കെ മിസ്റ്റേക്ക് വരും. അതെല്ലാം ആയിക്കോട്ടെ, തുടക്കത്തിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിലിയുമായി സംസാരിക്കുന്നു, യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന നമ്മുടെ ഫാമിലിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്, ഇവരെല്ലാം നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രീഡത്തോടുകൂടി സംസാരിക്കുന്നത്. കാരണം നമ്മുടെ ഫാമിലിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രശ്നവും നേരിടേണ്ടി വരുന്നില്ല. കാരണം ഇതുപോലെ തന്നെയായിരിക്കണം ഏതൊരു ക്രിയേറ്ററും, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായി സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ അത് നിങ്ങൾ ചാനലിലും അതേപോലെ മൈൻഡിൽ ഒരു ടെൻഷനോ ഒന്നും വെക്കാണ്ട് പെട്ടെന്ന് നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും അവിടെ വരുന്നതല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കുന്ന കാര്യം തന്നെ, ശ്രമിച്ചാൽ എന്ത് കാര്യം സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇനിയും നാളെ നാളെ എന്ന് വൈകിക്കാതെ പെട്ടെന്ന് തന്നെ ചാനൽ തുടങ്ങുക, നിങ്ങളുടേതായ കണ്ടന്റ് കണ്ടെത്തി വെക്കുക. കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം കണ്ടന്റുകൾ സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ ഒരിക്കലും കോപ്പി എന്നില്ല, നിങ്ങളൊരു വീഡിയോ എവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് അതന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റും യൂട്യൂബിൽ ഒരുപാട് പ്രോബ്ലം ഒക്കെ വരും. അതൊന്നും ചെയ്യാണ്ട് ഏതെങ്കിലും കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടന്റ് എവിടെ നിന്നായിക്കോട്ടെ, ഏതൊരു കണ്ടന്റും ആര് പറഞ്ഞതായിക്കോട്ടെ, നിങ്ങളുടെ ശൈലിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞോ, അത് വിജയിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് ഒരു കുഴപ്പം വരില്ല ആ വീഡിയോയ്ക്ക്. അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ്. കണ്ടന്റ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കഴിവ് എന്താണോ, ഏതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുക എന്ന് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിച്ചാൽ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.